ഷിർക്ക് ഖുറാഫാത്ത് തുടങ്ങിയ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരാൾ, അയാളെ പിന്നിലുള്ള സംസ്കാരമാണ്. അവിടെ രണ്ടു മൂന്ന് വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, ഷിർക്ക് ചെയ്യുന്നവൻ ആരാണെങ്കിലും അവന്റെ എല്ലാ കർമ്മങ്ങളും ബാത്തിലാണ് എന്ന് ഖുർആൻ വ്യക്തമായി പ്രഖ്യാപിച്ചതാണ്. ആ ഷിർക്ക് ആര് ചെയ്താലും, ഞാൻ ചെയ്താലും ശരി, ഇവിടെ മറ്റൊരാൾ ചെയ്താലും ശരി, അത് സുന്നി ചെയ്താലും മുജാഹിദ് ചെയ്താലും അല്ലാത്തവൻ ചെയ്താലും ആര് ചെയ്താലും ശരി, വിശുദ്ധ ഖുർആൻ 39-ാമത്തെ അധ്യായം 65-ാമത്തെ വചനത്തിൽ പഠിപ്പിച്ചു, നബിയെ താങ്കൾ ഷിർക്ക് ചെയ്താലും ശരി താങ്കളുടെ എല്ലാ അമലും പൊളിഞ്ഞു പോകും. ഇതൊരു അടിസ്ഥാനമാണ്. ഇതൊരിക്കലും ഒരു സുന്നി മുജാഹിദ് വിഷയമല്ല. ഇത് പറഞ്ഞു കേട്ടെന്നിട്ട്, ഇത് സുന്നി മുജാഹിദ് തർക്കത്തിന്റെ വിഷയമല്ല. ഇത് സുന്നിക്കും മുജാഹിദിനും ജമാഅത്തെ ഇസ്ലാമിക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും ഒരേപോലെ ബാധകമായ ഇസ്ലാമിന്റെ നിയമമാണ്. ഷിർക്ക് ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ അയാൾ ചെയ്ത എല്ലാ അമലും ബാത്തിലാണ്. അത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഖുർആൻ അവിടെ പറഞ്ഞത്. സൂറത്തു അൻആമിൽ 18 അമ്പിയാക്കന്മാരെ പേരുണ്ട്. മൊത്തം ഖുർആനിൽ 25 നബിമാരെ പേരുണ്ട്. അതിൽ 18 അമ്പിയാക്കന്മാരെ പേര് പറഞ്ഞ സൂറത്താണ് സൂറത്തു അൻആം. അതിൽ 86-ാമത്തെ ആയത്ത് വരെയായി 18 അമ്പിയാക്കന്മാരെ പേര് പരാമർശിച്ചു. 87-ാമത്തെ ആയത്തിൽ ആ അമ്പിയാക്കളെ പിൻപറ്റിയവരെ പറ്റിയും പരാമർശമുണ്ട്. ശേഷം 88-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, വലൗ അസ്റഖു ലഹബിതു അൻഹും മാ കാനു യഅമലൂൻ. ഈ പറയപ്പെട്ട അമ്പിയാക്കളോ ഈ അമ്പിയാക്കളെ പിൻപറ്റിയവരോ ആരാണെങ്കിലും ശരി ശിർക്ക് ചെയ്താൽ അവരെ എല്ലാ അമലും ബാത്തിലാണ്. നമുക്കറിയാം അമ്പിയാക്കൾ ശിർക്ക് ചെയ്യൂല, അമ്പിയാക്കളെ ഹറാമും ചെയ്യൂല, അമ്പിയാക്കൾ പാപമില്ലാത്തവരാണ്, മഅസൂമ്മാരാണ്, പാപസുരക്ഷിതരാണ്. എന്നിട്ട് പോലും അല്ലാഹു തആല ഇങ്ങനെ പറഞ്ഞെങ്കിൽ അത് ഗൗരവം തന്നെയാണ്. അത്തരം ആളുകൾ മുന്നിലിരുന്നാലും പിന്നിലിരുന്നാലും ശരി, ശിർക്കാണോ അവർക്കുള്ളത്, അവൻ സുന്നിയാവട്ടെ മുജാഹിദാവട്ടെ ഏതാവട്ടെ, അവന്റെ കർമ്മങ്ങളെല്ലാം ബാത്തിലാണ്, നിഷ്ഫലമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. പിന്നെ ഒരു നാട്ടിൽ ആര് ഇമാമാവണം, അത് നാട്ടിലെ ഓരോ വ്യക്തികളും പോയി തീരുമാനിക്കേണ്ടതല്ല. നാട്ടിൽ ഉത്തരവിടപ്പെട്ട ഒരു മഹല്ല് നേതൃത്വമുണ്ട്. ആ നേതൃത്വത്തിന് അതിൽ അള്ളാന്റെ കോടതിയിൽ തീർച്ചയായും ചോദ്യമുണ്ടാകും, സംശയമൊന്നുമില്ല. മഹല്ല് സെക്രട്ടറി, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ജോയിന്റ് സെക്രട്ടറി ഒക്കെ പറഞ്ഞാൽ അത് ഏതെങ്കിലും മനുഷ്യന്മാരെ ബഹുമാനിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു സ്ഥാനമല്ല ദീനിൽ. നേരെ മറിച്ച് ആ പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവിടുത്തെ ഇമാമിന്റെ വിഷയം, അവിടുത്തെ മുഅദ്ദിന്റെ വിഷയം, അവിടുത്തെ പള്ളിയുടെ കാര്യങ്ങൾ, അവിടുത്തെ കണക്ക് കാര്യങ്ങൾ, ഇതിലൊക്കെ നാളെ പരലോകത്ത് തീർച്ചയായും ചോദ്യമുണ്ടാകും. അതുകൊണ്ട് പള്ളിക്കമ്മറ്റിക്കാർ ചെയ്യേണ്ടതാണ് അല്ലാഹുവിനെ പേടിയുള്ള, തഖ്‌വയുള്ള, തൗഹീദുള്ള, ഇഖ്‌ലാസുള്ള, ദീനുള്ള, മുത്തഖിയായ മനുഷ്യനെ ഇമാമായി നിശ്ചയിക്കുക എന്നുള്ളത്. നിശ്ചയിക്കാൻ വേണ്ട ഓരോരുത്തരും വന്നിട്ട് ആ ഇമാമിന്റെ വിശ്വാസം എന്താ, അയാൾ ആചാരം എന്താ, അയാൾ ഉതിർത്തിട്ടുണ്ടോ എന്നൊന്നും ചോദിക്കാൻ നമ്മോട് പറഞ്ഞിട്ടില്ല. അപ്പൊ ഉതിർല്ലാത്ത ഒരാളെ പിന്നെ നിശ്ചയിക്കാൻ പറ്റുമോ ചോദിച്ചാലില്ലല്ലോ. എന്നാൽ ഒരാൾ പള്ളിയിൽ പോയിട്ട് ഇമാമല നിങ്ങളെ ഉതിർത്തണോ എന്ന് നമ്മളും ചോദിക്കലില്ലല്ലോ. അയാൾ ഉതിർത്തണോ ഇല്ല എന്ന് അന്വേഷിക്കേണ്ട ബാധ്യത നമുക്കില്ല. എന്നാൽ നിസ്കാരത്തിന് മസല അറിയുന്ന, ഉദൂർ ശർത്താന്ന് അറിയുന്ന ഒരാളാണ് ഇമാമായി നിശ്ചയിക്കേണ്ടത്. ഇനി ഒരാൾ ഉതിർത്തില്ല നമുക്ക് ഉറപ്പാണ്, അയാൾ ഉതിർക്കാത്ത ആളാന്ന് ഉറപ്പാണ് എങ്കിലോ, എങ്കിൽ നമുക്ക് അയാളെ പിന്നെ നിശ്ചയിക്കേണ്ട ആവശ്യമില്ല. അയാൾ പറഞ്ഞ ഞാൻ ഒന്നും ഉണ്ടാക്കണില്ല, ഞാൻ അങ്ങനെ നിസ്കരിക്കേണ്ടത്, നിങ്ങളെ നിസ്കരിച്ചോളൂ, ഞാനില്ല എന്ന് പറയേണ്ടതും. എന്നതുപോലെ ഒരാൾ വ്യക്തമായി ശിർക്കും അതേപോലെ കുഫറും ആയ ആശയങ്ങൾ ജീവിതത്തിൽ പാലിക്കുകയും അത് പ്രചരിപ്പിക്കുകയും അതിന് വാഹകരായി നിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ അയാളെ ഇമാമായി നിശ്ചയിക്കാൻ പാടില്ല, അയാളെ പിന്നീട് സുന്നിയും നിസ്കരിക്കാൻ പാടില്ല, മുജാഹിദും നിസ്കരിക്കാൻ പാടില്ല, ജമാഅത്തും നിസ്കരിക്കാൻ പാടില്ല, ഒരു മനുഷ്യനും അയാളെ പിന്നെ നിസ്കരിക്കാൻ പാടില്ല. അയാളിന് സുന്നിയായാലും വേണ്ടില്ല, മുജാഹിദായാലും വേണ്ടില്ല, ആരായാലും വേണ്ടില്ല. വ്യക്തമായി ശിർക്കിന്റെ ആളായി മാറുകയും ശിർക്ക് പ്രചരിപ്പിക്കുകയും ശിർക്കിലേക്ക് ആളെ കൂട്ടുകയും ചെയ്യുന്ന ആളാണെങ്കിൽ അയാളെ പിറകിൽ ഒരാളും നിസ്കരിക്കാവതല്ല, അയാളെ നിസ്കാരം സ്വീകാര്യമല്ല എന്നതാണ് അതിൽ ഇസ്ലാം പഠിപ്പിച്ച മസ്അല. അല്ലാഹു അഅലം.